നമസ്കാരം, ന്യൂസ് കേരള ഓൺലൈനിലേക്ക് സ്വാഗതം. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ വിമർശനവുമായി BJP നേതാവും MLA ഒ രാജഗോപാൽ രംഗത്ത്. ഗവർണറും മുഖ്യമന്ത്രിയും മര്യാദ ലംഘിക്കുന്നു. ജനങ്ങളുടെ മുന്നിൽ പോരടിക്കുന്നത് ശരിയല്ല. ഇരുവരും സംയമനം പാലിക്കണം. ജനങ്ങളുടെ വിശ്വാസം ഉറപ്പിക്കുന്നതിൽ ഇരുവരും പരാജയപ്പെട്ടു. പൗരത്വ നിയമത്തിനെതിരെ സംസ്ഥാനം കോടതിയെ സമീപിച്ചത് ഗവർണറെ അറിയിക്കണമെന്നായിരുന്നുവെന്നും രാജഗോപാൽ പറഞ്ഞു. കേരള ഗവർണർ BJP സംസ്ഥാന പ്രസിഡന്റിനെ പോലെ പെരുമാറുന്നുവെന്ന് പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും നേതാക്കൾ ആരോപിക്കുന്നതിനിടെയാണ് രാജഗോപാലിന്റെ വിമർശനമെന്നതും ശ്രദ്ധേയമാണ്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ സംസ്ഥാനം നിയമസഭാ പ്രമേയം പാസാക്കിയപ്പോൾ സഭയിലെ ഏക BJP MLA ആയ ഒ രാജഗോപാൽ എതിർത്ത് വോട്ട് ചെയ്യാതിരുന്നതും ചർച്ചയായിരുന്നു. സഭയിൽ പൗരത്വ ഭേദഗതിക്കെതിരായ പ്രമേയത്തെ എതിർത്ത് സംസാരിക്കുക മാത്രമാണ് ഒ രാജഗോപാൽ ചെയ്തത്. പ്രമേയം അവതരിപ്പിക്കരുതെന്നും ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്നുമായിരുന്നു ഒ രാജഗോപാലിന്റെ നിലപാട്. പ്രമേയത്തെ എതിർക്കാൻ വോട്ടെടുപ്പ് ചോദിക്കാതിരുന്നതും വോട്ട് ചെയ്യാതിരുന്നതും സഭയിലെ അംഗങ്ങളെയും BJP നേതാക്കളെയും അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിച്ചിരുന്നു. പ്രമേയത്തിനെതിരെ BJP പരസ്യമായി രംഗത്ത് വന്നെങ്കിലും രാജഗോപാൽ വോട്ട് ചെയ്യാതിരുന്നത് പാർട്ടിക്കുള്ളിലും വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. പൗരത്വ നിയമത്തിനെതിരെ സംസ്ഥാന സർക്കാർ നിലപാടെടുത്തതോടെയാണ് സർക്കാർ ഗവർണർ പോര് ആരംഭിച്ചത്. പൗരത്വ നിയമത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കുകയും സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു സംസ്ഥാനം. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച സർക്കാർ നടപടിക്കെതിരെ ഗവർണർ ചീഫ് സെക്രട്ടറിയോട് വിശദീകരണവും തേടിയിരുന്നു.